നമ്മളിന്നത്തെ വീഡിയോ പരിശോധി വെക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ പല ആളുകൾ സേവ് ചെയ്ത് വെക്കാറുണ്ട്. നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ആളുകൾ സേവ് ചെയ്ത് വെക്കും, നമ്മുടെ സുഹൃത്തുക്കൾ സേവ് ചെയ്ത് വെക്കും, നമ്മുടെ ക്ലാസ്മേറ്റ് സേവ് ചെയ്ത് വെക്കും. അത്തരത്തിൽ നമ്മുടെ മൊബൈൽ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ താല്പര്യമുണ്ടാകും. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അറിയാനുള്ള ചെറിയൊരു ട്രിക്കാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. എങ്ങനെയാണിത് ഉപയോഗിക്കുക എന്നുള്ള വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കുക. ഇവിടെ നമുക്കൊരു പെർമിഷൻ അഗ്രി ചെയ്യാനുണ്ട്. ഈ അഗ്രി ടു കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് കൊടുക്കുക. തുടർന്ന് ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. വീണ്ടും ഇവിടെ ഇതുപോലെ ഓപ്ഷൻ വരും, നമുക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറോ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ളതാണ്, അത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടുകളൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് വേണ്ട ജിമെയിൽ അക്കൗണ്ട് ഏതാണെങ്കിൽ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. വെരിഫൈ യുവർ ഫോൺ നമ്പർ എന്ന് കാണും. ഇവിടെ നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും. നമ്മൾ ആ ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ യുവർ ഫോൺ നമ്പർ ഇസ് വെരിഫൈഡ് എന്ന് കാണും. തുടർന്ന് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആയി വരും. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു കസ്റ്റമർ നമ്പർ കാണും, നമുക്കത് ക്യാൻസൽ കൊടുക്കുക. ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഓരോ വ്യക്തികളെയും ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക, മൈ ടാഗ്സ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മൈ ടാഗ് ആയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ സേവ് ചെയ്തിരിക്കുന്ന ഇത്തരത്തിലാണ്. അതായത് ഇതെൻ്റെ വീട്ടിലുള്ള ഒരാളുടെ നമ്പറാണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ട് പേരിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിവിടെ സേവ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഇതിനകത്ത് നമുക്ക് കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ എങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള സജഷനാണ് ഇവിടെ കാണിക്കുന്നത്. ട്രൂ കോളറിലൊക്കെ പേര് കാണിക്കുന്ന കാര്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ടാർഗറ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ട്രൂ കോളറിലൊക്കെ പേര് കാണിക്കുന്നത്. പലർക്കും പല ടൈറ്റ് പേരുകളൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ മുകളിലോട്ട് നോക്കുക, ഹൂ ഈസ് ഹെയർ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കും. ഇതിൽ ഓരോ വ്യക്തികളും ഏതെല്ലാം പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നതിനുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ഇവിടെ ആദ്യത്തത് പേരിൽ കാണുന്നത് ആറ് പേരിൽ സേവ് ചെയ്തിട്ടുണ്ട്, ആറെണ്ണം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ അതിൽ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണുന്നത്. ഇവിടെ നമുക്ക് സിക്സ് മോർ ടാഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ആ ഒരു പേര്, അതായത് ഇത്രയും പേരിലാണ് അത് നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു നമ്പറിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നമ്പർ നിങ്ങൾ ഇത്തരത്തിൽ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ നമ്പർ ആരെല്ലാം എങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.